മനുഷ്യൻ ഇത്രയേറെ സ്വാർത്ഥനായി മാറിയതുകൊണ്ടല്ലേ ഇന്ന് അനേകർ കണ്ണീരോടെ തെരുവിൽ അന്തിയുറങ്ങുന്നത്? അവരുടെ കീറത്തുണികളും നഗ്നപാദങ്ങളും എന്റെ അടങ്ങാത്ത സ്വാർത്ഥതയുടെ അവശിഷ്ടമല്ലേ? സ്വാർത്ഥതയുടെ കൂടിനുള്ളിൽ അടയിരിക്കുന്ന മനുഷ്യനെ തേടി സ്വർഗമുപേക്ഷിച്ചിറങ്ങിയ ദൈവത്തെ ഒരു നിമിഷം ഓർക്കാം. തനിക്കു വേണ്ടി അവനൊന്നും ചെയ്തിട്ടില്ല. മറ്റുള്ളവർക്ക് കൊടുക്കാനും അവരെ കഴിപ്പിക്കാനും അവരെ സുഖപ്പെടുത്താനും രാവും പകലും അവൻ എത്രമാത്രം വ്യഗ്രചിത്തനായിരുന്നു. കൊടുക്കുന്നതിൽ സമൃദ്ധിയുണ്ടാകുക അവന് നിർബന്ധവുമായിരുന്നു. അമർത്തി കുലുക്കി നിറച്ചളന്ന് വിളമ്പാൻ, മതിവരുവോളം കഴിപ്പിച്ചിട്ടും മിച്ചം വരും വിധം ഊട്ടാൻ ക്രിസ്തുവിന് എന്നും സാധിച്ചിരുന്നു. എന്തിനേറെ കാൽവരിയിൽ നഗ്നനായി കുരിശിൽ തൂങ്ങി സ്വന്തം അമ്മയുടെ മുൻപിൽ തന്റെ സ്നേഹം തുടിക്കുന്ന തിരുഹൃദയം തുറന്ന് അവസാന തുള്ളിരക്തം തരുന്നതിനും മുൻപേ തന്റെ അമ്മയെപ്പോലും അവൻ പങ്കുവച്ചു തന്നില്ലേ? ഒന്നും അവനായി ചേർത്ത് പിടിക്കാത്ത, സ്വാർത്ഥത തൊടാത്ത പുണ്യപുരുഷൻ. ഇന്ന് ക്രിസ്ത്യാനി എന്നതിൽ ഞാൻ അഭിമാനിക്കണമെങ്കിൽ ക്രിസ്തുവിലെ ഈ സ്വഭാവം എന്നിലും കത്തിരിടണം. ഞായറാഴ്ച പള്ളിയിൽ പോയി വന്ന് മുന്തിയ ഇനം വിഭവങ്ങൾ എന്റെ മേശയിൽ വിളമ്പുമ്പോൾ ഓർക്കണം, ക്രിസ്തുവിനെ എന്റെ തീന്മേശയിൽ ഒതുക്കാനാവില്ല എന്ന്. അവൻ അന്തിയുറങ്ങുന്നത് നമ്മൾ അനാഥമാക്കിയ ചെറു ജീവിതത്തിൽ തന്നെയാണ്. പഴിച്ചിട്ട് കാര്യമില്ല, അതവന്റെ സ്വഭാവമാണ്.